അഖണ്ഡ മണ്ഡലാകാരം. അഖണ്ഡം എന്ന് പറഞ്ഞാൽ ഖണ്ഡമില്ലാതെ. അപ്പോൾ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് എപ്പോഴും ഭഗവാനെ ഓർക്കുന്ന, നാശമില്ലാത്ത ഭഗവാനെ ഓർക്കുന്ന ആ അനുഭൂതിയിലേക്ക് ഉയർത്താൻ സാധിക്കുക, ഇത് പറഞ്ഞു തരുന്ന ഭാഗമാണ് ഭാഗവതത്തിലെ വളരെ രസകരവും പ്രസിദ്ധവുമായ ഭഗവാന്റെ പാലാഴി മഥനം എന്ന് പറയുന്ന ലീല. അപ്പൊ പാലാഴി മഥനം കൊണ്ട് അർത്ഥമാക്കുന്നത് എപ്പോഴും ഭഗവാനെ എങ്ങനെയാണ് ഓർത്തുറപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു തരുന്നു. നമുക്ക് അതിലേക്ക് കടക്കാം. പാലാഴി മഥനം എട്ടാമത്തെ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായം മുതൽ ആരംഭിക്കുന്നു. രാജന്നുദിതമേതത്തേ ഹരേ കർമാഘനാശനം ഗജേന്ദ്രമോക്ഷണം പുണ്യം ദൈവതം അന്തരം ശൃണോ. എനിക്ക് ഗജേന്ദ്രമോക്ഷം എന്നുള്ള ലീല അങ്ങ് പറഞ്ഞു തന്നു. ഇനി രൈവതമന്വന്തരത്തിൽ നടന്ന പാലാഴി മഥനം എന്ന് പറയുന്ന ലീലയെ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് ശ്രീശുഖബ്രഹ്മർഷിയോട് നേരത്തെ പരീക്ഷത്ത് പറഞ്ഞ പ്രകാരം ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. പയോതിം യേന നിർമ്മത്യാസുരാണം സാധിതാസുതാം ഭ്രമമാണോംബസി ധൃതാം കൂർമരൂപേണമന്തരാം. ഭഗവാൻ കൂർമരൂപത്തിൽ അവതരിച്ച് പാലാഴിയിൽ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് ദേവാസുരന്മാരെ പാലാഴി കടയാൻ അനുഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്നും അമൃത് വന്ന് ദേവന്മാരെ അനുഗ്രഹിച്ച കഥ, അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇവിടെ പാലാഴി മഥനം എന്നുള്ള ലീലയിലേക്ക് കടക്കുകയാണ്. ഈ കഥ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് പരിപൂർണമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥയാണ്. ഒന്നാമത് പാലാഴി എന്ന് പറഞ്ഞൊരു കടല് ഭൂമിയിലില്ല. വേണമെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു മിൽക്കി സ്കൈ എന്നൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ഭൂമിയിലില്ല. ഇനി രണ്ടാമത് അങ്ങനെയുള്ളൊരു കടലിൽ ഒരു പർവ്വതം കൊണ്ടുവരിക, വിശ്വസിക്കാൻ പറ്റുമോ? സാധാരണ ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി അതിനെ വരിയുന്നത്, കെട്ടുവരിയുന്നത് പാമ്പിനെ കൊണ്ട് എളുപ്പമല്ലേ? അതും കടലിൽ ഒരറ്റത്ത് ദേവന്മാരും ഒരറ്റത്ത് നോക്കിയാൽ പോലും കാണാത്ത കടലിലാണ് ഇത് വലിക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? സാധാരണ ഒരാളെ സംബന്ധിച്ച് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ കഥയെയും മനസ്സിലാക്കണം, ആ കഥയുടെ പിന്നിലുള്ള തത്വത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു മിത്താണ്, ഈ കഥ ഒരു സാങ്കല്പിക കഥയാണ്. അപ്പം ഇത് കേൾക്കുമ്പോണ്ടല്ലോ ആ സാങ്കല്പിക ദൃഷ്ടി തന്നെ കാണാവൂ. എന്നിട്ട് പറയുന്നു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. യഥാ ദുർവാസശ്യാവാൽ സ ഇന്ദ്രാലോകോത്രയോ നൃപ നീ ശ്രീകാശാഭവം തത്ര നീശ്വരിദ്യാദയക്രിയാം. കഥ ചുരുക്കി ഇവിടെ അങ്ങോട്ട് പറഞ്ഞു. എന്താ പറയുന്നത്? പണ്ട് ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിന് ഇരയായി ഇന്ദ്രൻ. ആ കഥ ഇവിടെ പറഞ്ഞിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനിൽ നിന്നും പാരിജാത പൂവിൻ്റെ ഒരു മാല കിട്ടിയത്രേ ദുർവാസാവിന്. നല്ല സുഗന്ധമുള്ള മാല, അതിലാണെങ്കിൽ ഉള്ള ഈച്ചയും തേനീച്ചയും കടന്നലും എല്ലാം വന്ന് ഉപദ്രവിക്കുന്ന സമയത്ത് ദുർവാസാവ് വിചാരിച്ചു ഇത് വേറെ വല്ലവർക്കും കൊടുത്തേക്കാന്ന്. അവനവന് അപകടം ഉണ്ടാവുന്നത് നമ്മൾ വേഗം കൊടുക്കുമല്ലോ. അങ്ങനെ ഇത് ആർക്കാ കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇന്ദ്രൻ ആ വഴിക്ക് വരുന്നത്. ഞാൻ ഈ പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടോ. ആരെങ്കിലും നിങ്ങൾക്ക് വല്ലതും തരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതവർക്ക് ആവശ്യമുണ്ടാവില്ല എന്നുള്ളത്. ആവശ്യം ഉണ്ടെങ്കിൽ അവർ തരുന്ന പ്രശ്നമില്ല. ഏതായാലും ഇന്ദ്രനെ കണ്ടു. ഓ, ഇന്ദ്രൻ വളരെ ആദരവോടുകൂടി നമസ്കരിച്ചു. തൻ്റെ കയ്യിലിരിക്കുന്ന പാരിജാത പൂവിൻ്റെ മാല കൊണ്ടുപോയി കഴുത്തിലിട്ട് കൊടുത്തു. ഇന്ദ്രൻ അത് സ്വീകരിച്ചു. പക്ഷെ ഇത്ര അപകടം പിടിച്ച മാലയാണെന്ന് പിന്നെയാ മനസ്സിലായത്. ഇനിയിപ്പോൾ ഇതിനെന്ത് ചെയ്യും? ഈ ആദരവ് കുറയ്ക്കരുതല്ലോ. അതിനെ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വളരെ വിസ്തരിച്ച് അങ്ങോട്ട് ഇട്ടു. പണ്ടേ ആനകൾ കുഴപ്പമെന്നുള്ളത് ഇവിടെ കാണിച്ചു തരിക. ഇപ്പോഴത്തെ ആനകൾ മാത്രമല്ല ഇടയുന്ന ആനകൾ. ഏതായാലും അതിൻ്റെ മസ്തകത്തിലിട്ടതും അതിനുണ്ടോ ബുദ്ധി? കണ്ണിലും മൂക്കിലും അതിൻ്റെ തുമ്പിക്കൈയിലും എല്ലാം വണ്ടും തേനീച്ചയും വന്ന് കുത്തിയ സമയത്ത് ആകെ ചെറിയൊരു കണ്ണ് ഭ്രാന്ത് പിടിച്ചു അതിന്. അത് ഇന്ദ്രൻ ഇട്ട മാലയാണെന്ന് നോക്കിയില്ല. തുമ്പിക്കൈ കൊണ്ട് പറിച്ച് താഴെയിട്ട് ആ ഈച്ചകളോടും വണ്ടിനോടുള്ള ദേഷ്യം മാലയോട് തീർത്തു. അങ്ങനെയുള്ള കുട്ടികളുടെ സ്വഭാവം ആനകൾക്കുണ്ട്. ഈ ചവിട്ടി അരയ്ക്കുന്നത് ആര് കണ്ടു? ദുർവാസ. താൻ വളരെ ആദരവോട് കൊടുത്ത സാധനം ഇത്ര മര്യാദക്കേട് കാണിച്ച് പ്രവൃത്തി കാണിച്ച് ഒരു അപമാനിക്കുന്ന രീതിയിൽ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് കോപം വന്ന ദുർവാസ
ദേവേന്ദ്രനെയും നോക്കണേ, ഒരാളെ തെറ്റെയ്തുള്ളൂ, ചെയ്ത തെറ്റ് ആനയാണ്. പക്ഷെ ശാപം കിട്ടുന്നത് ദേവേന്ദ്രന് മാത്രമല്ല, ദേവന്മാർക്ക് അടക്കിക്കൊടുത്തു, എല്ലാം ജരാനര ബാധിച്ച് ദ വൃദ്ധന്മാരായിട്ട് തളർന്നു പോകട്ടെ.